ഇവരെ പ്രശ്നം എന്താ? ഇവർക്ക് അല്ലാഹുവിന്റെ ദീൻ ഒന്ന് തകരണം. നിങ്ങൾ കണ്ടോ ഇതെന്താണ് സാധനം? മുജാഹിദിന്റെ പത്രമാണ് ഷബാബ്. ഇതിലെന്താ പറയുന്നു? മുസ്ലിം ആകണമെന്നില്ല, സ്വർഗത്ത് കടക്കണമെങ്കിൽ. സ്വർഗത്ത് കടക്കാൻ മുസ്ലിം ആകണമെന്നില്ല, അല്ലാണ്ട് സ്വർഗത്ത് കടക്കൂന്നാണ് പുതിയ ഖുർആനാണ്. കേട്ടോളൂ, ഏത് മതക്കാരനായാലും ഏകനായ ലോകരക്ഷിതാവിനും അന്ത്യദിനത്തിലും വിശ്വസിച്ചാലേ മോക്ഷത്തിന് ഭയമോ ദുഃഖമോ ഇല്ലാത്ത ശാശ്വത ജീവിതത്തിന് അർഹത ലഭിക്കൂ എന്നാണ്. നോടിക്കട്ടോളെ, ഏത് മതക്കാരനായാലും ഏകനായ ലോകരക്ഷിതാവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാലേ മോക്ഷത്തിന് ഭയമോ ദുഃഖമോ ഇല്ലാത്ത ശാശ്വത ജീവിതത്തിന് അർഹത ലഭിക്കൂ എന്നാണ്. 2:63, 5:69 എന്നീ സൂക്തങ്ങളിൽ നിന്ന് സംശയത്തിന് ഇടയില്ലാത്ത വിധം വ്യക്തമാകുന്നത്. അപ്പോ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കേണ്ട പ്രശ്നമില്ല. പിന്നെ എന്തിനാ ഏത് മതക്കാരനായാലും എന്തിനാ വിശ്വസിക്കേണ്ടത്? അന്ത്യ ലോകരക്ഷിതാവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ മതി. ലോകരക്ഷിതാവിന് മുശ്രിക്കേണ്ട വിശ്വാസമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ മൗലവി മുമ്പ് പറഞ്ഞതാണ്. നമ്മുടെ ഏറ്റവും വലിയ തർക്കന്റെ അബൂ ജഹൽ അള്ളാഹു ഒരു വിശ്വാസമുണ്ടോ ഇല്ല എന്നുള്ള തർക്കമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂ ജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. മുസ്ലിം ആയാലേ മോക്ഷം കിട്ടൂ എന്നത് അത് ഖുർആൻ അംഗീകരിക്കാത്ത വാദമാണ് പോൻ. കേട്ടോ, എന്നാൽ മുസ്ലിം സമുദായത്തിൽ അംഗമാവുകയും സാമുദായിക ചട്ടക്കൂടിനകത്ത് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന ധാരണയെ ഈ സൂക്തങ്ങൾ നിരാകരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാവുന്നതല്ല. ഒരാൾ ഏത് സമുദായത്തിൽ ജനിച്ചവനാണെങ്കിലും ഏത് സമുദായത്തിന്റെ ഭാഗമായി അറിയപ്പെടുന്നവനാണെങ്കിലും പ്രപഞ്ചനാഥനെ മാത്രമാണ് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവന് മോക്ഷം ലഭിക്കാം, അവൻ സ്വർഗാവകാശിയാകാം, ഭയദുഃഖമുക്തമായ ജീവിതത്തിന് അർഹനാകാം. പ്രപഞ്ചനാഥനെ ലോകത്തുള്ള എല്ലാവരും അള്ളാഹു എന്ന് തന്നെ വിളിക്കണമെന്നോ? അപ്പൊ ഈശ്വരൻ എന്ന് വിളിച്ചാൽ മതിയോ? ദൈവം എന്ന് വിളിച്ചാൽ മതിയോ? കർത്താവ് എന്ന് വിളിച്ചാൽ മതിയോ? എന്നൊന്നും സംശയം വേണ്ട. കേട്ടോളി, എന്താ പറയുന്നത്? പ്രപഞ്ചനാഥനെ ലോകത്തുള്ള എല്ലാവരും അള്ളാഹു എന്ന് തന്നെ വിളിക്കണമെന്നോ ഒരേ തരം പ്രാർത്ഥനാ കീർത്തനങ്ങൾ ഉരുവിടണമെന്നോ നിഷ്കർഷിച്ചിട്ടില്ല. എല്ലാരും ഒരുപോലത്തെ നിസ്കാരം നടത്തണമെന്നില്ല, ഒരുപോലത്തെ നോമ്പ് വേണമെന്നില്ല, ഒരുപോലത്തെ പ്രാർത്ഥന വേണമെന്നില്ല, അള്ളാഹ് എന്ന് വിളിക്കണമെന്നില്ല, മുസ്ലിം സമുദായത്തിൽ അംഗമാകണമെന്നുമില്ല. മോക്ഷം കിട്ടും കേട്ടോ, ഖുർആനിൽ ആയത്തോടിയിട്ട് ആയത്ത് ഉദ്ധരിച്ചിട്ട് അതാ ബാഹിദിന്റെ സബാബ് എഴുതി വെച്ചിരിക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഞാൻ വെറുതെയാണോ ഈ യഹൂദികളെ ചാരന്മാരാണെന്ന് പറഞ്ഞത്? വെറുതെയാണോ? ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇനിയും കേൾക്കണോ? തെറ്റിപ്പോയതല്ല, അടുത്ത ലക്കത്തിലും പറയുന്നത് കേട്ടോ. മുസ്ലിം എന്ന പദം ഒരു സാമുദായിക മതത്തിലെ മെമ്പർ എന്ന നിലയിലാണ് പലരും പ്രയോഗിക്കാറുള്ളത്. അങ്ങനെയുള്ള എല്ലാവർക്കും സ്വർഗം ലഭിക്കുമെന്നോ അവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നോ പറയാൻ കെണ്ണിതമായ യാതൊരു തെളിവിന്റെയും പിൻബലമില്ല. സ്വർഗം ലഭിക്കാൻ മുസ്ലിം ആകണമെന്നില്ല. വ്യക്തമായി മുജാഹിദിന്റെ സബാബ് എഴുതി വെക്കുന്നു. അങ്ങനെ ഇസ്ലാം മതം വേണമെന്നില്ല, മുസ്ലിമാകണമെന്നില്ല, ഖുർആനിൽ തെളിവുണ്ട് പോൽ. എന്നാ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇസ്ലാമല്ലാത്തതിനെ വല്ലവനും മതമായി തേടിയാൽ അവൻ ആഖിറത്തിൽ നഷ്ടപ്പെട്ടവനാണ്, അവരിൽ നല്ല സ്വീകരിക്കൂല. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. അതേ സമയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നു, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഹൈന്ദവരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത്, തെറി പറയരുത്, പ്രകോപനമുണ്ടാക്കരുത്, നിങ്ങൾ ഒരിക്കലും സൗഹാർദ്ദത്തിനെതിരായ ഒരു വാക്ക് പോലും പറയരുത്. അത് ഖുർആൻ പറയുന്നില്ല.
അഹബ്ബു അല്ലാഹ അദുവം ബിഗൈരി അഹ്ലി അമുസ്ലിം സഹോദരന്മാരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ, തെറി പറയരുത് കേട്ടോ. അമുസ്ലിമീകൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. ലായൻഹാക്കമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും ഫതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹുവിന് നീതി പുലർത്തുന്നവരോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് എതിർപ്പ് കാണിക്കാത്ത അമുസ്ലിം സഹോദരന്മാരോട് നിങ്ങൾ നീതി പുലർത്തണേ. നിങ്ങൾ അവരോട് നല്ല നിലക്ക് വർത്തിക്കണേ, അവർക്ക് നന്മ ചെയ്യണേ. എല്ലാ സമുദായത്തിനും നന്മ ചെയ്യണം. പക്ഷേ വിശ്വാസം, നിങ്ങളെ വിശ്വാസം, ഞാൻ ഇസ്ലാമിലായാലേ ആഹ്റം രക്ഷപ്പെടൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണേ. ഇത് ഖുർആൻ കണ്ണിതമങ്ങി പഠിപ്പിക്കുമ്പോ ഖുർആനിനെതിരെ ഖുർആനിലായത്തിന്റെ നമ്പറും കൊടുത്തിട്ട് മൗലൈമാര് പറയുന്നത്, ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇസ്ലാമാണോ, ഇത് യഹൂദി ചാരന്മാരാണെന്ന് വിശ്വസിക്കാൻ വകുപ്പില്ലയോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അതാ റസൂലുള്ളാനെ വിളിച്ചാലേ കുഴപ്പമുള്ളൂ. മല്ല നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടാലും കുഴപ്പമില്ല, അള്ളാൻ അള്ളാ എന്ന് വിളിക്കണമെന്നില്ല, നിസ്കാരം നടത്തണമെന്നില്ല. ഇതുവരെ ഈ മൗലൈമാര് എഴുതി വച്ചില്ലേ, പ്രസംഗിച്ചില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഈ പുത്തൻവാദികൾ അവരുടെ ഈമാൻ തൊണ്ടക്കുഴി വിട്ടുകിടക്കൂരാന്നല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തൊണ്ടക്കുഴി വിട്ടുകിടക്കൂല. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അവര് ലായുജാവിസ് ഈമാനുഹും ഹനാജിറുഹും അയ്യന്ദുഖൂന ബിസ്സഹാദതൈനി വലായരിഹുനഹാ ബിഖുലൂബിഹിം. ഷഹാദത്ത് അതുകൊണ്ട് പറയും, മനസ്സുകൊണ്ടവരത് അറിയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടില്ല. ഖുർആൻ ഓതുന്നത് കേട്ടാൽ ഖുർആന്റെ ആയത്തിങ്ങനെ പറഞ്ഞിട്ടാലോ, അതൊരു റിവായത്തിൽ റസൂൽ തന്നെ പഠിപ്പിച്ചു, എക്രഊന ഖുർആന റത്തബൻ. പച്ചയായി ഖുർആൻ പറയല, ഖുർആൻ ക്ലാസ് അല്ലേ, ഖുർആൻ പച്ചയിൽ ഇങ്ങനെ ഓതലല്ലേ. അള്ളാഹുവിന്റെ റസൂൽ എത്ര സുന്ദരമായിട്ടാണ് ഇവരെ ലക്ഷണം പറഞ്ഞത്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വഫീഹി സജ്റുവനിൽ അഖ്ദി ബിൽ ലവാഹിരി ജമീൽ ആയാത്തിൽ ഖാബിലത്തിൽ തവീലി അല്ലത്തി യുഫദിൽ ഖൗബി ലാഹിരിഹ ഇലാ മുഖാലഫതി ഇജ്മാഇ സലഫി. മുൻഗാമികളായ മഹാന്മാര് പറഞ്ഞതിനെതിരെ തോന്നുന്ന അർത്ഥം നിങ്ങൾക്ക് ഖുർആനിന് വല്ല സ്ഥലത്തും കിട്ടുന്നുണ്ടോ? മുൻഗാമികൾക്കെതിരെ ആണെന്ന് തോന്നുന്ന അർത്ഥം കിട്ടുന്നുണ്ടോ? ആ അർത്ഥം തെറ്റാണെന്ന് വിശ്വസിക്കണമെന്ന് റസൂലുള്ള ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. മുൻഗാമികളെ തുടരാതെ ഖുർആൻ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. മുൻഗാമികളെ തുടർന്നുകൂടാതല്ലേ ഞമ്മളെ മൗലവിന്റെ പ്രധാനപ്പെട്ട ആമുഖം മൗലവി പറയും. ഞാനൊരു ആമുഖം പറഞ്ഞിട്ടുണ്ട്, ഈ ആമുഖം നിങ്ങൾ തീരോളം മനസ്സിൽ ഓർമ്മിക്കണേ. മുപ്പർ പറഞ്ഞു, എന്താ ആമുഖോ? മുൻഗാമികളെ സ്വീകരിച്ചുകൂടാ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ മൗലവി ഇവിടെ ചെയ്ത ഒരു വല്ലാത്ത ഒരു സംഗതിയുണ്ട്. അതെന്താ? മൗലവിക്ക് ഒന്നുപെടുത്തല്ലാതെ ഇപ്പൊ റാസി പോയിട്ടെടുത്തു. എന്നിട്ട് മൂപ്പര് പറയാ, ഇമാം റാസി പറഞ്ഞിട്ടുണ്ട് മുൻഗാമികൾ പറഞ്ഞ് വിടൂല എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്, അവരൊക്കെ പേച്ചവരാട് നിന്ന് വെച്ചു തീർക്കാൻ വേണ്ടി മൂപ്പര് വായിക്കുന്നു പറയുന്നു, നിങ്ങളൊന്ന് കേട്ടോളി. എന്ത്, ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം. ആയത്തോ ഹദീസോ ഓതി കൊടുത്താൽ അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കും, ഞങ്ങൾക്കതൊന്നും കേൾക്കേണ്ട എന്ന മട്ടിൽ. ഇത് ഇമാം റാസിയുടെ കാലഘട്ടത്തിലും ഉണ്ടായി എന്ന് റാസി അതാ എടുത്തുത്തിരിക്കുന്നത് കാണാം. അതാ കൃത്യമായി തന്നെ അവിടെ പറയുന്നു, ഞാൻ കുറെ മുക്കല്ലിദുകളായ ആളുകളെ കാണുകയുണ്ടായി. അർത്ഥം തെറ്റാണ്, അങ്ങനെ റാസി പറഞ്ഞിട്ടില്ല. അത് സാഹത്തു ജമാഅത്തമ്മി മുക്കല്ലിദത്തിൽ ഫുഖഹാഇ എന്നാണുള്ളത്. വെറും തക്കലീരിയുന്നവരെന്നോ മുക്കല്ലിദികളെന്നോ അല്ല, അൽ ഫുഖഹാഇ എന്നൊരു കൂട്ടരുണ്ടതാരാണ്. ഇസ്ലാമിന്റെ മുൻഗാമികൾ എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു എന്ന് നോക്കാതെ
കർമ്മശാസ്ത്രത്തിൽ ഏതെങ്കിലും പഴുതി വെച്ചിട്ട് സംസാരിക്കുന്ന ദുനിയാവിന്റെ കർമ്മശാസ്ത്രക്കാരായ ചില കക്ഷികളുണ്ട്. ആ കക്ഷികളെ പറ്റി പറയാണ്, അത് മൗലവി തിരിമറി നടത്തിയതാണ്. ബാക്കിയൂടി പറയട്ടെ, എന്ത് പറയാം? അദ്ദേഹം പറയുന്നത് എന്താണെന്നോ, ചില ആളുകളെ ഞാൻ കണ്ടുമുട്ടി, ചില സമൂഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. പണ്ട് കാലത്തുണ്ടായ കാര്യം പറയാം, ചില ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ അവരോട് ചില വിഷയങ്ങളിലൊക്കെ അള്ളാന്റെ ആയത്തോതി കൊടുത്തു. ആയത്തോതി കേട്ടോക്കുമ്പോ അവര് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയതിന് നേരെ എതിരാണ് ഈ ആയത്തിൽ കേൾക്കുന്നത്. അപ്പോൾ അവര് ഈ ആയത്തവര് സ്വീകരിച്ചില്ല, അതിലേക്ക്